Dear students, last time we learned plants and animals are different. We discussed the difference. This is the cell wall detailed structure. Cell wall is the plant cell. That is the protista. The outermost layer is the cell wall. Cell wall is non-living, rigid structure, form an outer covering for plasma membrane. Plasma membrane is an extra covering cell wall. Non-living is a jewel procreation. It is a layer of cell wall. Rigid structure is a cell wall. Okay? Cell wall primary wall on the way. Cell wall of young plants. The primary wall is capable of growth. That is young irikum. Primary wall on the way in the layer irikum. Cell wall on the stanathandava. That is the water capacity layer woody irikum. A layer nay anamala. Primary wall on the way. Primary wall represent chay the tunda. A primary wall. White part, right side in the white partil kaanapadunna bhagam adayathu secondary wall avada label aayittund primary wall undu undayi varumba samayathana primary wall ennu ariyappada pinneedu adu secondary wall aayi maarum appo primary wall a white partil aanu kaanapadunnathu adana primary wall appo idu left side le oru plant cell inde oru bhagam adey pole side lekkulla aduthaduthulla cellukale aanu soojipikkunnathu right side le kaanapadunnathu ഒരു ഭാഗം മാത്രം എൻലാർജ് ചെയ്തിട്ടുള്ളതാണ് ഒരു ലെയറിന്റെ ഒരു പാർട്ട് മാത്രം എൻലാർജ് ചെയ്തു കാണിച്ചതാണ് വലുതാക്കി കാണിച്ചതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ പ്രൈമറി സെൽ വോൾ എന്താണ് നമ്മൾ പറഞ്ഞു വളർന്നു വരുന്ന ഒരു പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന ആദ്യത്തെ സെൽ വോളിന്റെ ലെയറിനെയാണ് പ്രൈമറി വോൾ എന്ന് പറയാം സെക്കൻഡറി വോൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾ കുറച്ച് കഴിഞ്ഞാൽ മെച്ചർ ആവുമ്പോൾ ഈ പ്രൈമറി വോൾ ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും ഡിമിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മങ്ങി ഇല്ലാതായി പോകും അതേപോലെ സെൽ മെച്ചുർ ആവുന്ന സമയത്ത് ന്യൂ വോൾസ് ആർ ഫോംഡ് ടുവേഴ്സ് ദി ഇന്നർ റീജിയൻസ് ഓഫ് ദി മെംബ്രെയിൻസ് സെൽ മെംബ്രെയിൻസിൻ്റെ ഉൾഭാഗത്തേക്ക് പുതിയൊരു ലെയർ കൂടി സോറി സെൽ മെംബ്രെയിൻ്റെ അടുത്തേക്ക് എന്ന് വെച്ചാൽ സെൽ മെംബ്രെയിനോട് ചേർന്ന് പ്രൈമറി വോളിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രൈമറി വോളിൻ്റെ താഴെയായിട്ട് ഒരു പുതിയൊരു ലെയർ ഫോം ചെയ്യും അതാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൈമറി വോള് അതിൻ്റെ തൊട്ട് താഴെ സെക്കൻഡറി വോൾ അല്ലേ അപ്പോൾ സെൽ മെംബ്രെയിനോട് ചേർന്ന് പ്ലാസ്മ മെംബ്രെയിനോട് ചേർന്ന് പുതിയൊരു ലെയർ കൂടി അവിടെ ഡെവലപ്പ് ചെയ്യും അതാണ് സെക്കൻഡറി വോൾ എന്നറിയപ്പെടുക അപ്പോൾ സെക്കൻഡറി വോൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾ ഗ്രാജുവലി വെൻ ദി സെൽസ് മെച്ചുർ പ്രൈമറി വോൾസ് ഡിമിനിഷ് ആൻഡ് ന്യൂ വോൾസ് ആർ ഫോംഡ് ടുവേഴ്സ് ദി inner region. That layer is called a secondary wall. Okay. Primary wall I, secondary wall I. Pinnala the middle lamellae. Middle lamellae ennu parnal ivada ningalku kaanam then 1 2 ennu koduthirullathu avada onnamatha cell adu avadulla oru cell aanu idu rendu ennu parayunnathu mattoru cellinte bhagana avada cut cheythu vechathaanu adhe pole thanne central koduthirulla valiya cell appo avada ആക്ച്വലി ഈ ഒരു ഇത്ര ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സെല്ലുകളുടെ ഭാഗങ്ങളാണ് കാണപ്പെടുക ഇപ്പോൾ നൈബറിങ് സെൽസുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ സെൻറ്ററിലുള്ള ഭാഗത്തിനെയാണ് മിഡിൽ ലാമെല്ലെ എന്ന് അറിയപ്പെടുക ഓക്കെ അപ്പോൾ മിഡിൽ ലാമെല്ലെ ഇപ്പോൾ നൈബറിങ് സെൽസ് ആർ ഹോൾഡ് ഓർ ഗ്ലൂ ബൈ എ ലെയർ അതാണ് ശരിക്കും മിഡിൽ ലാമെല്ലെ എന്ന് പറയുക അഡ്ജസൻറ്റ് സെൽസുകൾ നൈബറിങ് സെൽസുകൾ ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ മിഡിൽ ലാമെല്ലെ എന്ന് അറിയപ്പെടുന്നത് മനസ്സിലായല്ലോ
മിഡിൽ ലാമല്ലേ, മിഡിൽ ലാമല്ലേ രണ്ട് പിക്ചറിലും ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള. ഇവിടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പ്രൈമറി സെൽ വാളിനും ആ ഡാർക്ക് ആണല്ലോ കൊടുത്തിട്ടുള്ളത് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഡാർക്ക് ഉള്ള ഭാഗത്തേക്കാണ്, അതങ്ങനെ അവിടെ കാണിക്കാൻ പറ്റുള്ളൂ വളരെ നേർത്തതായതുകൊണ്ട്. പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിയർ ആയിട്ട് ആ വൈറ്റ് പാർട്ടിനെ പ്രൈമറി വാളെന്ന് കാണിച്ചിട്ടുണ്ട്. സെൻട്രലിലുള്ള ഡാർക്ക് ലൈനിലെയാണ് മിഡിൽ ലാമല്ലേ എന്ന് പറയാം. മിഡിൽ ലാമല്ലേ തന്നെയാണ് ആ ഡാർക്ക് ലൈൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ട് ചാരിയുള്ളതാണ് പ്രൈമറി സെൽ വാളെന്ന് അറിയപ്പെടുക. ഓക്കെ, ഇനി പ്ലാസ്മോഡെസ്മാറ്റ നൈബറിങ് സൈറ്റോപ്ലാസംസുകൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പ്ലാസ്മോഡെസ്മാറ്റ ലേബൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു തൊട്ടടുത്തുള്ള മറ്റൊരു സെല്ലാണ് ഇത്, വലിയ ഒരു സെല്ല് അല്ലെങ്കിൽ സെൻട്രലുള്ള സെല്ല്, തൊട്ടടുത്തുള്ള സെല്ലുകളുണ്ട്. അവിടേക്ക് സൈറ്റോപ്ലാസത്തിലുള്ള കണ്ടൻറ്റുകൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിലൊരു ചെറിയ എന്താണ് ഓട്ടം ഉണ്ടാവും അല്ലേ. ആ ഓട്ടയാണ് ശരിക്കും പ്ലാസ്മോഡെസ്മാറ്റ, അതിലുള്ള സുഷിരങ്ങളെയാണ് നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് അറിയപ്പെടുക. അപ്പോൾ നൈബറിങ് സൈറ്റോപ്ലാസംസ് ആർ കണക്റ്റഡ് ത്രൂ സെൽ വാൾ ആൻഡ് മിഡിൽ ലാമല്ലേ. മിഡിൽ ലാമല്ലയിലൂടെയും സെൽ വാളിലൂടെയാണ് ഈ ഹോള് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ആ രൂപത്തിൽ പറയുന്നത്. പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറഞ്ഞാൽ ദ നൈമറിങ് സൈറ്റോപ്ലാസംസ് ആർ കണക്റ്റഡ് ത്രൂ സെൽ വാൾ ആൻഡ് മിഡിൽ ലാമല്ലേ ആർ കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ. ഓക്കെ, കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സെൽ വാളിൽ എന്തെല്ലാം ഉണ്ടാവും, ഒരു സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടൊക്കെയാണ്, എന്തൊക്കെ രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതാണ് കണ്ടൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആൽഗൽ സെൽ വാൾ ആണെങ്കിൽ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, ഗാലക്റ്റിൻസ്, മന്നൻസ്, മിനറൽസ് ലൈക്ക് കാൽഷ്യം പെക്റ്റേറ്റ് ഇതേപോലുള്ള കാൽഷ്യം കാർബണേറ്റ് പോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് ആൽഗയുടെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ പ്ലാന്റ് സെല്ലിലാണെങ്കിൽ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പ്രോട്ടീൻസ് ഇത്തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് പ്ലാന്റ് സെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ ഫങ്ഷൻസ് നോക്കാം. ഇപ്പോൾ സെൽ വാള് പ്ലാന്റ് സെല്ലിന് ഷേപ്പ് കൊടുക്കുക എന്ന് മാത്രമല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. അതായത് മെക്കാനിക്കൽ ഡാമേജ്, ഇൻഫെക്ഷൻസ്, അതിൽ നിന്നൊക്കെ പുറത്തു നിന്ന് പല ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഓർഗാനിസംസും സെല്ലിനകത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻസ് ആണ് സെൽ വാൾ കൊടുക്കുന്നത്. മാത്രമല്ല അൺഡിസയറബിൾ മൈക്രോ മോളിക്യൂൾസുകളൊക്കെ ഉണ്ടാവും, ആവശ്യമില്ലാത്ത വലിയ വലിയ മോളിക്യൂൾസൊക്കെ സെല്ലിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻസ് കൂടി സെൽ വാൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ മാത്രമല്ല ഈ സെല്ലിൻ്റെ ഷേപ്പ് കൊടുക്കുക അല്ലേ. നമ്മൾ പോളിഗോണൽ അതേപോലെ സ്പെരിക്കൽ ഇലോങ്ങേറ്റഡ് ഷേപ്സിലുള്ള സെല്ലുകളൊക്കെ ഉണ്ട്, പാരമഗ്ലിയ കൊളൻഗൈമ സെല്ലുകളൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഷേപ്സുകൾ കൊടുക്കുക എന്നുള്ളതും എന്താണ് സെൽ വാളിൻ്റെ ഫങ്ഷൻസ് ആണ്. മാത്രമല്ല നമ്മൾ പ്ലാസ്മ ഡെസ്മാറ്റൊക്കെ പഠിച്ചു, അതൊക്കെ സെൽ വാളിലുള്ളതാണ്. ദാറ്റ് ഹെൽപ്പ് ഫോർ ദി സെൽ ടു സെൽ ഇൻറ്ററാക്ഷൻസ്, സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് സബ്സ്റ്റൻസുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെൽ ടു സെൽ ഇൻറ്ററാക്ഷനെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഗിവ് പ്രൊട്ടക്ഷൻസ് ഫ്രം ഇൻഫെക്ഷൻസ് ആൻഡ് ഓൾസോ മെക്കാനിക്കൽ ഡാമേജസ് കേടു വന്നു പോകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ സെൽ ടു സെൽ ഇൻറ്ററാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. ഇതാണ് ഓക്കെ, ഇതാണ് സെൽ വാളിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സെല്ലിൻ്റെ എന്താണ് സെൽ വാൾ എന്നും സെൽ സ്ട്രക്ചറിലുള്ള കണ്ടൻറ്റുകൾ സ്ട്രക്ചർ എങ്ങനെയാണെന്നും ആ സെൽ വാളിലുള്ള കണ്ടൻറ്റുകളും അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കേ.